ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാസ്മിൻ. നമുക്കിന്നൊരു ഡ്രിങ്ക് നോക്കാം. പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കും ഗർഭിണികളായിട്ടുള്ളവർക്കും ആർക്കും ഡെയിലി കുടിക്കാവുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ബുദ്ധിശക്തിയെ വളരെയധികം സഹായിക്കും. കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തിക്ക് വേണ്ടി മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ നല്ലൊരു വളർച്ചയ്ക്കും പ്രഗ്നൻ്റായ അമ്മമാരുടെ ആരോഗ്യത്തിനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ആദ്യം നമുക്ക് രണ്ട് വാൾനട്ട് എടുക്കാം. ഇത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഒത്തിരി സഹായിക്കുന്നതാണ്. കാരണം വാൾനട്ടിനകത്ത് നിറയെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് മാത്രമല്ല, ഇതിനകത്ത് വേറെയും ഒത്തിരി ഗുണങ്ങളുണ്ട്, അമ്മമാരെയും ഒക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണം എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് ബദാമാണ്. ബദാം തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ ഒരു 5 ബദാം എടുക്കുക. ബദാം അറിയപ്പെടുന്നത് തന്നെ ഒരു സൂപ്പർ ബ്രെയിൻ ഫുഡായിട്ടാണ്. അപ്പം ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് ഇത് ഒത്തിരി സഹായിക്കും. പിന്നെ അമ്മമാരുടെ ആരോഗ്യത്തിനും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. അപ്പം ഡെയിലി ഒരു 5 ബദാം വെച്ചും നമുക്ക് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഒരു 5 ബദാം ഇടുക. പിന്നെ വേണ്ടിയത് പഴം. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴത്തേനുണ്ടാകുന്ന ഛർദിൽ, ഓക്കാനം ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒക്കെ പഴം ഒത്തിരി സഹായിക്കുന്നൊരു കാര്യമാണ്. പിന്നെ നല്ലൊരു എനർജി തരാനും ഒക്കെ പഴത്തിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം, ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പം ഒന്നോ രണ്ടോ പഴം ഇടുക. ചെറിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പഴം ഇടുക. ഇനി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പീനട്ട് ബട്ടർ ഇടാം. പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിലും സാരമില്ല. അതിനുശേഷം പാലൊഴിക്കാം. പാല് അതിൻ്റെ ഗുണങ്ങളും ഒന്നും ആർക്കും അറിയാൻ മേലാത്തതല്ല, അത്രയും ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിക്കാം. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ച് കുടിക്കുക. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് വാൾനട്ട് അത് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ചും ചിലർക്കെങ്കിലും. കാരണം അതിനൊരു ചെറിയ കയ്പ് പോലെയുണ്ട്. പക്ഷേ ഇങ്ങനെ കുടിക്കുമ്പം അതിൻ്റെ കയ്പോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ ടേസ്റ്റായിട്ട് തന്നെ അത് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ബദാമാണെങ്കിലും വാൾനട്ടാണെങ്കിലും ഇതൊന്നും കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതേപോലെ പാലും പഴവും കൂടെ ചേർത്ത് ഇതുപോലെ ഒരു സ്മൂത്തി പോലെയോ ഒക്കെ കുടിക്കുമ്പം അത് ആസ്വദിച്ച് കഴിക്കാൻ, മനസ്സിനൊരു സന്തോഷത്തോടെ കഴിക്കാനായിട്ട് പറ്റും. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും അമ്മയുടെ ആരോഗ്യത്തിനും നല്ലതാണ് താനും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക് യു.